കെഎസ്ഇബിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കാൻ എകെഇ സെൻട്രലിൽ നടന്ന യോഗത്തിൽ തീരുമാനം. സമരം തീർക്കാൻ ഫോർമുല ആയിട്ടുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ചർച്ച പോസിറ്റീവ് ആയിരുന്നു. കരാർ റദ്ദാക്കണമെന്ന പ്രതിപക്ഷ ആവശ്യവും ചർച്ച ചെയ്യും. ചെയർമാൻ മാറി നിൽക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. ഞാൻ ആരുടെ ഞാൻ ജനങ്ങളുടെ കൂടെയല്ലേ നിൽക്കുള്ളൂ. ചെയർമാനോ അല്ലെങ്കിൽ ആരാണെങ്കിലും നീതിയുടെ കൂടെ നിൽക്കും. അപ്പൊ രണ്ട് വിഷയം ഒന്ന് പരിശോധിക്കട്ടെ. പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. ജീവനക്കാരും മാനേജ്മെന്റും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവൻ പറഞ്ഞത്. അവിശ്വാസത്തിന്റെ അന്തരീക്ഷം ഒഴിവാക്കണം. ജീവനക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും പറഞ്ഞു. അല്ല, വൈദ്യുതി ബോർഡില് മാനേജ്മെന്റും ജീവനക്കാരും തമ്മിൽ നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ സഹായകരമായ രൂപത്തിൽ ഉയർന്നു വന്ന വിഷയങ്ങൾക്ക് പരിഹാരം കാണാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ മന്ത്രിയും തൊഴിലാളി സംഘടനാ നേതാക്കളും പരസ്പരം കൂടിയാലോചിച്ച് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും എന്ന സ്ഥിതിയാണ്. കെഎസ്ഇബി ഭൂമി കൈമാറ്റം നടന്നത് നിയമപരമായാണെന്ന് മുൻ മന്ത്രി എം എം മണി പറഞ്ഞു. ബോർഡാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചത്. അതൊക്കെ ബോർഡല്ലേ തീരുമാനിച്ചില്ല. അതൊക്കെ പരസ്യപ്പെടുത്തി അപേക്ഷ വെച്ചതിൽ ഏറ്റവും ഉയർന്ന പിന്നെ സംഖ്യ ശതമാനം പിന്നെ വരുമാനം ബോർഡിന് തരുമെന്ന് പറഞ്ഞാൽ സൊസൈറ്റികൾക്ക് കൊടുത്തിരിക്കുന്ന എല്ലാം അങ്ങനെ അല്ലാത്തൊന്നുമില്ല. വൈദ്യുതി ബോർഡ് ചെയ്യുന്ന കാര്യമെല്ലാം ഒന്നും അറിയേണ്ട, ഞാൻ അറിയേണ്ട കാര്യമില്ല, ഞാൻ അറിയേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇതൊക്കെ വ്യവസ്ഥാപിതമായി ശരിയായ നിലയിലാണ് ചെയ്തിരിക്കുന്നത്. കൃഷ്ണൻകുട്ടിയോട് നിങ്ങൾ അയാളോട് ഞാൻ കൃഷ്ണൻകുട്ടിയോട് സംസാരിച്ചൊന്നുമില്ല. അത് എന്റെ വിഷയമല്ല അന്ന്. പക്ഷെ അന്ന് ചെയ്തതിനൊക്കെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. പിന്നെ ബോർഡാണ് എല്ലാം തീരുമാനം എടുത്തിരിക്കുന്നത്. ആര്യാടൻ മുഹമ്മദും ഒക്കെ ആയിരുന്നപ്പോൾ കോൺഗ്രസിന്റെ ഭരണമായിരുന്നപ്പം സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും കോൺഗ്രസുകാർക്കും ഒക്കെ മെസ്സേജുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളങ്ങനൊന്നും ചെയ്തില്ല. ടി ജി സൈത്ത് ആണ് ചേരുന്നത്. സൈത്ത്, എന്താണ് ചർച്ചയ്ക്ക് ശേഷമുള്ള സാഹചര്യം? ഗോപി, കേസ് സിബിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം ഇടതുമുന്നണി നേതൃത്വം ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഈ ഇതുമായി ബന്ധപ്പെട്ടിന്റെ തുടർ ചർച്ചകൾ നടത്തും, ജീവനക്കാരുമായി ചർച്ച നടത്തും, പ്രശ്നം പരിഹരിക്കുമെന്ന ഉറപ്പാണ് മന്ത്രിയും പങ്കുവയ്ക്കുന്നത്. എന്തായാലും ജീവനക്കാരോട് ഉന്നയിക്കുന്ന ആവശ്യം പരിഗണിച്ചുകൊണ്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത. അതായത് നിലവിൽ കെഎസ്ഇബി ചെയർമാൻ എടുത്ത ചില തീരുമാനങ്ങളിലെങ്കിലും തിരുത്തൽ ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. നിയമസഭയിൽ ഈ വിഷയങ്ങൾ വരുമ്പോൾ മന്ത്രിയാണ് ഔദ്യോഗികമായി മറുപടി പറയേണ്ടി വരിക. അപ്പോൾ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാടടക്കമുള്ള വിഷയങ്ങളിലും ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. കാരണം കെഎസ്ഇബി ചെയർമാന്റെ നിലപാട് അതേപടി മന്ത്രി അംഗീകരിക്കുമ്പോൾ അത് വലിയ പ്രശ്നമായി മാറും. കാരണം സർക്കാരിന്റെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ അഴിമതി നടത്തുന്ന കാര്യം സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. അത് അസാധാരണ പ്രതിസന്ധി ഉണ്ടാക്കും, നിയമപ്രശ്നങ്ങൾക്കിടയാക്കും. ഇതാണ് മുന്നിലുള്ള സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തി എന്ന വിശദീകരണമായിരിക്കും നടത്തുന്നു എന്ന വിശദീകരണമായിരിക്കും സർക്കാർ നൽകുക. ഒപ്പം തന്നെ ഈ ജീവനക്കാർ ഉന്നയിച്ച ആവശ്യത്തിൽ തുടർ ചർച്ച നടത്തി ഇത് പരിഹരിക്കുകയും ചെയ്യും. മറ്റൊന്നുകൂടിയുള്ളത്, കെഎസ്ഇബി ചെയർമാനെ മാറ്റണമെന്ന ആവശ്യം ഉയർന്നു എന്ന ചോദ്യത്തിന് അത്തരമൊരു നീക്കമില്ല എന്നാണ് മന്ത്രിയുടെ പ്രതികരണം. എന്തായാലും ഈ വിഷയത്തിലും ചില പ്രതിഷേധം സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നാളെ തന്നെ പ്രശ്ന പരിഹാരത്തിനുള്ള സാധ്യതയാണ് കാണുന്നത്.